ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. രണ്ട് അടിപൊളി ദോശ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു പാൻ വയ്ക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് അര കപ്പ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലോട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അളവ് കൂടുതലായി ചേർക്കണമെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം ഉഴുന്ന് നന്നായിട്ടൊന്ന് ആയി റോസ്റ്റായി വരുന്നുണ്ട്. അതിലേക്ക് ഉഴുന്നെടുത്ത അതേ കപ്പിന് ഒരു കാൽ കപ്പ് അരി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. ഉഴുന്ന് കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം ഏകദേശം ഇതെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അരിയെല്ലാം പൊട്ടി വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, ഇതെല്ലാം ഞാൻ കുറേശ്ശെ അളവിലേ ചേർത്തിട്ടുള്ളൂ. നമുക്കിനി പൊടിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ നമുക്ക് മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ചെറിയ തരികളോടുകൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചെടുക്കാം. വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ചേർക്കാവുള്ളൂ. ചാലിച്ചതിന് ശേഷം ഉപ്പ് എരിവും കുറവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇപ്പോൾ എടുത്ത് ഈ കൂട്ടിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കാം. നല്ല ലൂസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ഒരു കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലും എടുക്കാം. നമുക്കൊരു ദോശ ചുട്ടെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ചമ്മന്തി പൊടിയുടെ കൂട്ട് ദോശയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് സ്പ്രെഡാക്കി കൊടുക്കാം. ദോശയുടെ എല്ലാ ഭാഗത്തും നമുക്കിത് തേച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം കല്ലിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മടക്കിയെടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ദോശകൾ ചുട്ടെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. ചമ്മന്തിപ്പൊടിയിൽ മുക്കി കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്ത വേറൊരു ദോശ റെസിപ്പിയാണ്. ഈ രണ്ട് ഡിഷും വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊളിച്ച് കഴുകിയെടുക്കാം. നന്നായി കഴുകി രണ്ടായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ചട്ടി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഈ ചെറിയുള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറമെല്ലാം മാറി വരണം. ഇപ്പം ഏകദേശം ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. കുറച്ച് എണ്ണ നമുക്ക് ബാലൻസ് കാണും. അതവിടെ ആവശ്യം വേറൊരു കാര്യത്തിന് ആവശ്യമുള്ളതാണ്. ഉള്ളിയെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇടിയും കല്ലിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അഥവാ പേസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അതുപോലെ ആ രീതിയിൽ ഇത് ഈ പരുവത്തിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നേരത്തെ ബാലൻസ് എണ്ണ ഉണ്ടല്ലോ, എണ്ണ നമുക്ക് വീണ്ടും അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക.
ഇനി ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ്. കാശ്മീരി ചില്ലിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു ദോശ ചുട്ടെടുക്കാം. രണ്ട് റെസിപ്പിയിലും അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ട് സൈഡും ദോശ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് നേരം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാക്കി ദോശകളും ഇതുപോലെ ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ഇനിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച രണ്ട് ദോശ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും വീഡിയോസൊക്കെ കാണുക. പുതിയൊരു വീഡിയോയുമായി നമ്മുടെ ചാനലിലൂടെ വീണ്ടും കാണാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.